വിശദമായ വാർത്തയിലേക്ക്. കെ സി ബിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ എ കെ ജി സെന്ററിൽ നടന്ന യോഗത്തിൽ തീരുമാനം. സമരം തീർക്കാൻ ഫോർമുല ആയിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചർച്ച പോസിറ്റീവായിരുന്നു. കരാർ റദ്ദാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും ചർച്ച ചെയ്തു. ചെയർമാൻ മാറി നിൽക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അവരായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ തീർക്കും, എല്ലാ പ്രശ്നങ്ങളും കൂടി ചർച്ച ചെയ്ത് തീർക്കും. സമരം അവസാനിപ്പിക്കാനാണല്ലോ ഞങ്ങൾ കൂടിയത്. ഞാൻ ആരുടെ, ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. ചെയർമാനോ അല്ലെങ്കിൽ ആരാണെങ്കിൽ നീതിയുടെ കൂടെ നിൽക്കും. അപ്പൊ രണ്ട് വിഷയം ഒന്ന് പരിശോധിക്കട്ടെ. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ജീവനക്കാരും മാനേജ്മെന്റും നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ ആവശ്യപ്പെട്ടു. അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഒഴിവാക്കണം. ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, വൈദ്യുതി ബോർഡില് മാനേജ്മെന്റും ജീവനക്കാരും തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ടു പോകാൻ സഹായകരമായ രൂപത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മന്ത്രിയും തൊഴിലാളി സംഘടനാ നേതാക്കളും പരസ്പരം കൂടിയാലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും എന്ന സ്ഥിതിയാണ്. കെ സി ബി ഭൂമി കൈമാറ്റം നടന്നത് നിയമപരമായാണെന്ന് മുൻമന്ത്രി എം എം മാണി പറഞ്ഞു. ബോർഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. ബോർഡ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞതിനെപ്പറ്റി അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ആര്യാടനും മകനും കൂടി ചെയ്തതിനെക്കുറിച്ച് ബി ഡി സതീശൻ അന്വേഷിക്കട്ടെ എന്നും എം എം മണി. അതൊക്കെ ബോർഡല്ലേ തീരുമാനിച്ചില്ല, അതൊക്കെ പരസ്യപ്പെടുത്തി അപേക്ഷ വെച്ചതിൽ ഏറ്റവും ഉയർന്ന സംഖ്യ ശതമാനം വരുമാനം ബോർഡിന് തരുമെന്ന് പറഞ്ഞാൽ സൊസൈറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാം അങ്ങനെ അല്ലാത്തൊന്നുമില്ല. വൈദ്യുതി ബോർഡ് ചെയ്യുന്ന കാര്യം എല്ലാം ഒന്നും അറിയേണ്ട, ഞാൻ അറിയേണ്ട കാര്യമില്ല, ഞാൻ അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതൊക്കെ വ്യവസ്ഥാപിതമായി ശരിയായ നിലയിലാണ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണൻകുട്ടിയോട് നിങ്ങൾ അയാളോട്, ഞാൻ കൃഷ്ണൻകുട്ടിയോട് സംസാരിച്ചൊന്നുമില്ല. അത് എന്റെ വിഷയമല്ല അന്ന്. പക്ഷെ അന്ന് ചെയ്തതിനൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പിന്നെ ബോർഡാണ് എല്ലാം തീരുമാനം എടുത്തിരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദും ഒക്കെ ആയിരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഭരണമായിരുന്നപ്പം സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കോൺഗ്രസുകാർക്കും ഒക്കെ മെസ്സേജുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ടി ജി സജിത്ത് ചേർന്നു. സജിത്ത്, ചർച്ച പോസിറ്റീവായിരുന്നു എന്ന് പറയുമ്പോഴും എന്താണ് കെ സി ബി വിഷയത്തിൽ നിലവിലെ സാഹചര്യം? കെ സി ബിയിലെ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാനാണ് ഇടതുമുന്നണി നേതൃത്വം മന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നാളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജീവനക്കാരുമായി വീണ്ടും ചർച്ച നടത്തും. ഈ ചർച്ചയിൽ ജീവനക്കാർ ഉന്നയിച്ച ചില ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കാനാണ് ശ്രമം നടത്തുന്നത്. ചെയർമാൻ നടപ്പിലാക്കിയ ചില തീരുമാനങ്ങൾ മരവിപ്പിച്ചേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നാളെ കൊണ്ട് തന്നെ സമരം, ജീവനക്കാർ നടത്തുന്ന, ഇടതു ജീവനക്കാർ നടത്തുന്ന സമരം പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആത്മവിശ്വാസമാണ് മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, ഈ ചെയർമാൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളാണ്. ഈ അവിടുത്തെ ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളിൽ മന്ത്രിക്ക് വീഴ്ച പറ്റിയെന്ന പരാതി നേരത്തെ ഇടതുമുന്നണിയിലെ ചില കക്ഷികൾക്കെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ തരത്തിൽ ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഒപ്പം വൈദ്യുതി ബോർഡ് ചെയർമാനെ മാറ്റണമെന്ന ജീവനക്കാരുടെ ആവശ്യമുണ്ട്. ആ വിഷയവും ചർച്ചയായിട്ടില്ല. എന്തായാലും അക്കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. ക്രമക്കേട് ചൂണ്ടിക്കാട്ടിച്ച ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുന്നത് കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചും ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തായാലും വിഷയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക, ഒപ്പം തന്നെ ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, ഇതാണിപ്പോൾ ഇടതുമുന്നണി സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. ഒത്തുതീർപ്പ് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇടതുമുന്നണി നേതൃത്വം മന്ത്രിക്കും കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ചർച്ച നടക്കും. കെ സി ബി ഭൂമി കൈമാറ്റം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂമി കൈമാറ്റത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. അഴിമതി മൂലം ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടമാണ് കെ സി ബിക്ക് ഉണ്ടായതെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സർക്കാരിന്റെ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് സി എം എം മണി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കടക്കം സി പി എമ്മിന്റെ സംഘങ്ങൾക്ക് നൂറുകണക്കിന് ഏക്കർ ഭൂമി കൈമാറിയത് എന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സി ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമവിരുദ്ധമായി കൈമാറിയ ആ ഭൂമി കൈമാറ്റം മുഴുവൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല സമഗ്രമായ അന്വേഷണം, കെ എസ് ഇ ബിക്ക് നൂറുകണക്കിന് കോടി രൂപ നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം, നിയമവിരുദ്ധമായി ഈ ഭൂമി വിട്ടുകൊടുത്തത്, ഇതിനെക്കുറിച്ചെല്ലാം ഗൗരവത്തിലുള്ള അന്വേഷണം നടക്കണം.
ബീഹാറിൽ കാലിത്തീറ്റ കുംഭകോണം നടത്തിയ ലാലു പ്രസാദ് യാദവിനെ പോലെയാണ് മുൻ വൈദ്യുതി മന്ത്രി എം എം മണിയെന്ന് കെ സുരേന്ദ്രൻ. സാധാരണക്കാരൻ എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് മണിയുണ്ടാക്കിയത് കോടികളാണ്. സഹോദരൻ ലംബൂദരനും മണിയും ചേർന്ന് കോടികളുടെ കൊള്ള നടത്തി. കെ സി ബിയിലെ കൊള്ളയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഈ എം എം മണി എന്ന് പറയുന്ന ആള് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു തട്ടിപ്പുകാരൻ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല. ഈ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ചെയ്യുന്ന അതേ പണിയാണ് എം എം മണി കേരളത്തിൽ ചെയ്യുന്നത്. ലാലു പ്രസാദ് യാദവ് പാവങ്ങളുടെ ആളാണ്. അദ്ദേഹം സാധാരണക്കാരനാണ്, പശുവിനെ കറന്ന് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് സഹസ്രകോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. അതേപോലെയാണ് എം എം മണി. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ചാടിപ്പോയതിനെ തുടർന്ന് വീട്ടുകാരെ തിരികെ ഏൽപ്പിച്ച കുട്ടിയെ വീണ്ടും കാണാതായി. രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു. വെള്ളയിൽ പോലീസ് കേസെടുത്തു. ലിൻഷ മാങ്ങാട് ചേരുന്നു. ലിൻഷ, എന്താണ് സംഭവിച്ചത്? ധന്യ, കഴിഞ്ഞ മാസമാണ് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കുട്ടികളെ, ആറു കുട്ടികളെ കാണാതാവുന്നത്. ഇതിൽ അവരെ തിരികെ എത്തിച്ച് മൂന്ന് കുട്ടികളുടെ അവരുടെ വീടുകളിലേക്ക് തന്നെ തിരികെ അയച്ചിരുന്നു. ആ തിരികെ അയച്ച കുട്ടികളിൽ ഒരാളെയാണ് ഇന്ന് രാവിലെ കാണാതായത്. കുട്ടി വീട്ടിൽ നിന്നും രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിറങ്ങുകയായിരുന്നു. എന്നാൽ സ്കൂളിൽ എത്തിയിട്ടില്ലെന്ന് അധ്യാപകൻ വീട്ടിൽ വിളിച്ച് പറയുകയായിരുന്നു. ഈ വിഷയത്തിൽ വെള്ളിമാട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സ്കൂളിൽ കുട്ടി എത്തിയിട്ടില്ല, മറ്റു വിവരങ്ങളൊന്നുമില്ല. ഈ കുട്ടി തന്നെ നിരവധി തവണയായി വീട്ടിൽ നിന്നും പുറത്തു പോയി കാണാതാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസം കർണാടകയിൽ വെച്ചിട്ടാണ് ഈ കുട്ടികളെ പോലീസ് തിരിച്ചറിയുന്നത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ കേസ് നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികളെ വീണ്ടും, ഈ കുട്ടിയെ വീണ്ടും കാണാതായിട്ടുള്ളത്. എന്തായാലും വെള്ളയിൽ പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. കെ എസ് ആർ ടി സിക്കുള്ള ഡീസലിന്റെ വില കുത്തനെ കൂട്ടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ബൾക്ക് പർച്ചേസർ എന്ന വിഭാഗത്തിൽപ്പെടുത്തി ലിറ്ററിന് 97.88 രൂപയാക്കി വില വർദ്ധിപ്പിച്ചു. ഇതോടെ ദിവസം 12 ലക്ഷം രൂപ അധിക ബാധ്യത കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകും. പ്രതിസന്ധി പരിഹരിക്കാൻ താൽക്കാലികമായി പുറത്തെ സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ വാങ്ങാനാണ് തീരുമാനം. ശമ്പളം പോലും നൽകാൻ ബുദ്ധിമുട്ടുന്ന കെ എസ് ആർ ടി സിക്ക് ഇരുട്ടടിയാണ് പുതിയ തീരുമാനം. പ്രതിദിനം 50,000 ലിറ്ററിന് മുകളിൽ ഡീസൽ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെ ബൾക്ക് പർച്ചേസർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വില വർദ്ധിപ്പിക്കാനായിരുന്നു പെട്രോളിയം കമ്പനികളുടെ തീരുമാനം. ഇതനുസരിച്ച് ഇന്നു മുതൽ കെ എസ് ആർ ടി സിയെ ബൾക്ക് പർച്ചേസർ എന്ന വിഭാഗത്തിൽ ഐ ഒ സി ഉൾപ്പെടുത്തി. ലിറ്ററിന് 98.15 രൂപയാക്കി ഐ ഒ സി കോർപ്പറേഷൻ ഡീസൽ വില ഉയർത്തി. കഴിഞ്ഞ ദിവസം വരെ പ്രൈവറ്റ് പമ്പുകൾക്ക് നൽകി വന്നിരുന്ന 91.42 രൂപ നിരക്കിലായിരുന്നു കെ എസ് ആർ ടി സിക്കും ഡീസൽ നൽകി വന്നിരുന്നത്. ഇതിൽ നിന്ന് ശരാശരി 6 രൂപയുടെ വർധനയാണ് വരുത്തിയത്. ഒരു ദിവസം ശരാശരി 5.5 ലക്ഷം ലിറ്റർ ഡീസലാണ് കെ എസ് ആർ ടി സി ഉപയോഗിക്കുന്നത്. ഇതോടെ ദിവസം 37 ലക്ഷം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് കണക്ക്. കോവിഡിനെ തുടർന്ന് ഇപ്പോൾ കെ എസ് ആർ ടി സി ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. എങ്കിലും 11 ലക്ഷത്തിന് മുകളിൽ ഒരു ദിവസം ബാധ്യത വരുമെന്നാണ് കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചത്. അധിക തുക നൽകി ഐ ഒ സിയുടെ ഡീസൽ വാങ്ങേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. പകരം തൽക്കാലത്തേക്ക് സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ വാങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ കെ എസ് ആർ ടി സി ഉന്നതതല യോഗം വിളിച്ച് തുടർ തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്ഭവനിൽ വീണ്ടും നിയമനം. പുതിയ തസ്തിക സൃഷ്ടിച്ചാണ് ഗവർണറുടെ ഫോട്ടോഗ്രാഫർക്ക് സ്ഥിര നിയമനം നൽകിയത്. ഗവർണറുടെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നയാളെയാണ് സ്ഥിരപ്പെടുത്തിയത്. INL പിളർപ്പ് പൂർണ്ണം. വഹാബ് പക്ഷം പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. എ പി അബ്ദുൾ വഹാബ് ആണ് പ്രസിഡന്റ്. നാസർ കോയെ തങ്ങളെ ജനറൽ സെക്രട്ടറിയായും വഹാബ് ഹാജിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. സംസ്ഥാന സമിതിയെ പിരിച്ചുവിട്ട ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തള്ളുന്നതായി അബ്ദുൾ വഹാബ് പറഞ്ഞു. February 25 വടകരയിൽ കൺവെൻഷൻ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സി പി നാസർ കോയ തങ്ങളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജായി നിയമിച്ചിരിക്കുന്നു. സംസ്ഥാന ട്രഷററായി എം എ വഹാബ് ഹാജി പാലക്കാട്, പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ, സംസ്ഥാനത്തെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ എം എ വഹാബ് ഹാജിയെ സംസ്ഥാന ട്രഷററായും നിയോഗിച്ചിരിക്കുക. മറ്റു ഭാരവാഹികൾ, നിലവിലുള്ള ഭാരവാഹികൾ അതേപടി തുടരും. INL പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു ഇടതുമുന്നണി നിർദ്ദേശമെന്ന് എ വിജയരാഘവൻ. എന്നാൽ അത് അവർ ചെയ്തില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. INL സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹാരം കാണണം എന്നുള്ള നിർദ്ദേശമാണ് നമുക്കുള്ളത്. അയലിന്റെ വിഷയത്തിൽ അയലിൻ നേതാക്കളുമായി ചർച്ച ചെയ്ത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരോട് അഭ്യർത്ഥിച്ചത്. ആ നിലയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഐഎൻഎൽ പരിശ്രമിക്കേണ്ടിയിരുന്നത്. പൊങ്കാല അർപ്പിച്ച് ഭക്തർ. ഭക്തിസാന്ദ്രമായ ആറ്റുകാൽ പൊങ്കാല. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് വീടുകളിലാണ് ഭക്തർ പൊങ്കാലയിട്ടത്. ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പിൽ രാവിലെ 11 മണിക്ക് തീ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. സഹമേൽശാന്തി പി ഈശ്വരൻ നമ്പൂതിരിയാണ് ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നതോടെ ആയിരങ്ങൾ വീടുകളിലെ പൊങ്കാല അടുപ്പുകളിലും തീ പകർന്നു. കഴിഞ്ഞ 2 വർഷമായി പൊങ്കാല ഒന്നിച്ചിരുന്നിടാൻ കഴിയാത്തതിന്റെ ദുഃഖമുണ്ടെങ്കിലും വീടുകളിലെ പൊങ്കാലയിൽ തൃപ്തരാണ് ആറ്റുകാലമ്മയുടെ ഭക്തർ. ഹരിപ്പാടുന്ന് വന്നാണോ? ഇതിനുവേണ്ടി തന്നെ വരുന്നതാ? എല്ലാ തവണയും എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും ഇടാറുണ്ട്. ഒരു വർഷം പോലും മുടക്കാറില്ല. എല്ലാ വർഷവും ഒരുപാട് പൊങ്കാലകൾ, ഒരുപാട് പേര് വന്ന് അടുപ്പ് കൂട്ടും. എല്ലാരും അവിടെ തന്നെ ഉണ്ടാവാറില്ലേ? ഇത്തവണ അതൊന്നും ഇല്ലാത്തോണ്ട് ഒരു സങ്കടം. അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് അടുത്ത വർഷം ആവുന്നത് വരെ. ഉച്ചയ്ക്ക് 1:20 പൊങ്കാല നിവേദ്യം. ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പൊങ്കാലയിട്ട ശേഷവും ദേവി ദർശനത്തിന് നിരവധി പേരാണ് എത്തിയത്. ഒരു പൊങ്കാല കൂടി അവസാനിക്കുമ്പോൾ അടുത്ത തവണയെങ്കിലും ഒന്നിച്ചിരുന്ന് പൊങ്കാലയിടാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ഭക്തരും മടങ്ങുന്നത്. മാതൃകയായ ഒരു പൊങ്കാല നടത്താൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് സർക്കാരും ക്ഷേത്ര ഭാരവാഹികളും. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം അശ്വതിപിള്ള, News 18, തിരുവനന്തപുരം. വീടുകളിലേക്ക് ചുരുങ്ങിയെങ്കിലും പതിവ് തെറ്റിക്കാതെ ചലച്ചിത്ര താരങ്ങളും ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നു എല്ലാ താരങ്ങളുടെയും പൊങ്കാല ആഘോഷം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. ശാസ്തമംഗലത്തെ ലക്ഷ്മി എന്ന വീട്ടിലായിരുന്നു നടനും MPയുമായ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും പൊങ്കാലയിട്ടത്. വർഷങ്ങളായിട്ട് ഇടുന്നുണ്ട്. അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും ഇടാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം വീട്ടിൽ തന്നെയാണ് എല്ലാവരെയും പോലെ. കഴിഞ്ഞ 2 വർഷമായി അമ്മയോടൊപ്പം കവടിയാറിലെ വീട്ടിലാണ് നടിച്ചിപ്പി പൊങ്കാല അർപ്പിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ആ പരിസരത്തിടുമ്പോ നമുക്ക് ഒന്ന് പൊങ്കാല ആയിട്ട് കഴിയുമ്പോ പോയി തൊഴാം, അങ്ങനെ പിന്നെ ഒത്തിരി അടുത്താണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇടാനാകാത്തതിന്റെ വിഷമമുണ്ടെങ്കിലും വീട്ടിലാകുമ്പോൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാമെന്നത് സന്തോഷം തന്നെയെന്ന് കുറവൻകോണത്തെ വീട്ടിൽ മക്കൾക്കൊപ്പം പൊങ്കാലയിട്ട് നടി ആനി. പക്ഷെ പൊങ്കാല വീടുകളിൽ വന്നതിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ നിശ്ചയമായിരിക്കും അല്ലേ? എല്ലാവരും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അവനവനെ ശരിയാക്കാനായിരിക്കും. പക്ഷെ ഞാൻ പറയില്ലേ, കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരു പൊങ്കാല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അതൊരു ഉത്സവമാണ്. കോവിഡ് വ്യാപന പ്രതിസന്ധിക്കിടെ വീട്ടിലെങ്കിലും പൊങ്കാലയിടാനായത് വലിയ അനുഗ്രഹമെന്ന് നടി ജലജ. ഇത്രയും തിരക്കും ആ ചൂടും ആ സമയത്തൊരു കാറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ദേവിയുടെ അനുഗ്രഹം തന്നെ നമുക്ക് തോന്നിപ്പോവാറുണ്ട്. അപ്പം അത് നമ്മൾ ശരിക്കും മിസ് ചെയ്തു. കോവിഡ് എന്നൊരു ശബരം വന്ന് അടുത്ത വർഷമെങ്കിലും ഒരു മാസ്ക് ഫ്രീ പൊങ്കാല ആവട്ടെ എന്നൊരു പ്രാർത്ഥന. വിവിധ ഇടങ്ങളിലായിരുന്നു എല്ലാവരുടെയും പൊങ്കാല. News 18, തിരുവനന്തപുരം. പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴുത ആയിരങ്ങൾ. പുലർച്ചെ മുതൽ ദർശനത്തിനായി കാത്തുനിന്നവർ ദേവീ ദർശനം നടത്തി മനം നിറഞ്ഞാണ് മടങ്ങിയത്. തെന്നിന്ത്യൻ സിനിമാ താരം നയൻതാരയും പാർവതി ജയറാമും ചോറ്റാനിക്കരയിൽ ദർശനം നടത്തി. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കരയമ്മയുടെ ദർശനം തേടി പുലർച്ചെ മുതൽ ക്ഷേത്രത്തിനകത്തും പുറത്തും ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 നട തുറന്നതോടെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമായത്.
വർഷങ്ങളായിട്ട് ദേവിയുടെ മകം തൊഴുവാൻ വേണ്ടി വരുന്ന ഒരു ഭക്തയാണ് ഞാൻ. ദേവിനെ വന്ന് തൊഴുതിനു ശേഷം എല്ലാ അഭിവൃദ്ധിയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സിനിമാ താരം നയൻതാരയും പാർവതി ജയറാമും അടക്കമുള്ളവർ മകം തൊഴുതു മടങ്ങി. അടുത്ത വർഷത്തേക്ക് എല്ലാം മാറും ആശിക്കുന്നു. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം ആറാട്ട് നടക്കുന്ന ഉത്സവത്തിന്റെ ഏഴാം നാളിലാണ് മകം തൊഴൽ. ദർശനം രാത്രി 10 വരെ നീളും. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ തോട്ടടയിൽ വിവാഹ പാർട്ടിക്കിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കടമ്പൂർ സ്വദേശി കെ ടി അരുണിനെയാണ് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ഉപയോഗിച്ച വാളും പോലീസ് കണ്ടെടുത്തു. ഏച്ചൂർ സംഘം ഉപയോഗിച്ച വാൾ നൽകിയ കടമ്പൂർ സ്വദേശി അരുൺ ആണ് ഇന്ന് അറസ്റ്റിലായത്. ഇയാൾ നൽകിയ വാളുമായാണ് സനാദ് ബൊലേറക്കാറിൽ സംഭവസ്ഥലത്തെത്തിയത്. വിവാഹ സംഘം വരന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സംഘർഷമുണ്ടായപ്പോൾ കാറിൽ നിന്ന് ഈ വാളെടുത്തുകൊണ്ടുവന്നാണ് മുഖ്യ ആസൂത്രകൻ മിഥുൻ ആളുകൾക്ക് നേരെ വീശിയത്. കടമ്പൂരിലെ മണ്ണുഖനന കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പോലീസ് വാൾ കണ്ടെടുത്തു. കടമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അരുൺ. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. അരുണും സനാദും അടുത്ത സുഹൃത്തുക്കളും CPM പ്രവർത്തകരുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അക്രമി സംഘത്തിന് വെടിമരുന്ന് നൽകിയ വ്യക്തിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വൈകാതെ ഇയാളും പിടിയിലാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ SFI KSU സംഘർഷം. പെൺകുട്ടികളടക്കം ഇരുപക്ഷത്തുമുള്ള 20 പേർക്ക് പരിക്കേറ്റു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം. വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് കോളേജിൽ ഇത്രയും സംഘർഷം ഉണ്ടാകാൻ കാരണം? ധന്യ, കഴിഞ്ഞ ദിവസമാണ് ഈ സംസ്ഥാനത്ത് വ്യാപകമായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. അതിന്റെ ഭാഗമായി തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായാണ് SFI KSU വിദ്യാർത്ഥികൾ കോളേജിനുള്ളിൽ തമ്മിലടിച്ചത്. കൂട്ടയടി, ചില വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം കൂട്ടയടിയിലേക്ക് കലാശിക്കുകയായിരുന്നു. ഇരു വശത്തുമായി 20 വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട്. പെൺകുട്ടികൾക്കടക്കം പരിക്കേറ്റു. അതേസമയം പുറത്തു നിന്നുള്ള ആളുകൾ കോളേജിനുള്ളിൽ കയറി ആക്രമിച്ചു എന്ന ആരോപണം SFI ഉന്നയിക്കുന്നുണ്ട്. ജില്ലയിൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നതിൽ ശാസ്താംകോട്ട കോളേജിൽ മാത്രമാണ് KSU വിജയിക്കാൻ സാധിച്ചത്. ഇതിനെ ചൊല്ലി ചില തർക്കങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളിലേക്ക് മാറുകയും കൂട്ടയടിയിലേക്ക് പോവുകയുമായിരുന്നു. ഈ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ കൂടി കോളേജിനുള്ളിൽ എത്തി SFI മർദ്ദിച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ SFI ഉന്നയിക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടോ? ദൃശ്യങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ഗുരുതരമായ പരിക്ക് ഇല്ല. അതേസമയം 20 വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ വർധനമേറ്റിട്ടുണ്ട്. പട്ടിക കൊണ്ടുള്ള അടി ഉൾപ്പെടെ ഏറ്റിട്ടുണ്ട്. വടിയും കല്ലേറും ഒക്കെ തന്നെയും ഉണ്ടായി. വടി കൊണ്ടുള്ള അടിയും വിദ്യാർത്ഥികൾക്ക് നേരെ പരസ്പരമുള്ള കല്ലേറും ഉണ്ടായി. ഇപ്പോൾ സ്ഥലത്ത് പോലീസും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുതിർന്ന നേതാക്കളും വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. കാരണം ഇത് ഒരു വലിയ പ്രശ്നമായി മാറാതിരിക്കാനുള്ള ഒരു നീക്കം പാർട്ടി നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ കൂട്ടത്തോടെ കോളേജ് വളപ്പിനുള്ളിൽ തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു കൂട്ടയടിയാണ് കോളേജിനുള്ളിൽ നടന്നത്. അധ്യാപകർക്കോ മറ്റ് കോളേജ് അധികൃതർക്കോ ഇടപെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. നിയന്ത്രണത്തിന് അതീതമായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടി. ക്ലാസ് റൂമിനും പുറത്തും ഒക്കെ തന്നെയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വടികൊണ്ടും അതോടൊപ്പം തന്നെ കല്ലേറും
പരസ്പരം കല്ലെറിയുകയും ചെയ്തു. ഇതിലാണ് പെൺകുട്ടികൾ അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റത്, വടികൊണ്ടുള്ള അടിയും ചില പെൺകുട്ടികൾക്ക് ഏൽക്കേണ്ടി വന്നു. അവർക്ക് ചിലർക്ക് ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അടിയന്തരമായി തന്നെ മറ്റ് വിദ്യാർത്ഥികൾ ഇവരെ സ്കൂൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതായിരുന്നാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പ്രതിഷേധവുമായി KSU SFI നേതൃത്വങ്ങൾ രംഗത്തുണ്ട്. വിനോദ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .com.